Hello, my dear friends. Welcome back to Catch's Vlog. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വേറെ ഒന്നുമല്ല, നാടൻ ബീഫ് കറി. അമ്മ തന്നെയാണ് ഇന്നത്തെ കുക്ക്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള 3 കിലോ ബീഫാണ്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി പുരട്ടിയെടുക്കാം. നന്നായി പുരട്ടിയെടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊരു 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇതിനെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. മൂന്ന് വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫിൻ്റെ ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. വിറകടുപ്പിലുണ്ടാക്കുന്ന ബീഫ് കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനായി നമുക്ക് ഒരു പാത്രം വെച്ച് എണ്ണ ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തിട്ട് ആദ്യം വറുത്തെടുക്കാം. തേങ്ങ കൊത്ത് ഏകദേശം ഒരു ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനൊരു പച്ചമുളക് മാറി വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു 4 പച്ചമുളക് കീറിയതും 1/3 സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് പിന്നെ കുറേ ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വരട്ടിയെടുക്കാം. എത്രത്തോളം ചുമന്നുള്ളി തീർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും ബീഫ് കറിക്ക്. ഈ ഉള്ളിയും കറിവേപ്പിലയും സവാളയും എല്ലാം നല്ല വൃത്തിക്ക് ഒന്ന് വാടി ഒരു ബ്രൗൺ നിറമാവുന്ന വരെ നമുക്ക് നന്നായി വരട്ടിയെടുക്കാം. ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ നിറമൊക്കെ ആയി സൂപ്പറായി വന്നിട്ടുണ്ട്. കുക്കർ ഒരു 3 വിസിലൊക്കെ കേട്ട് ബീഫ് ഒരു ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിനേക്ക് ചേർത്ത് നന്നായി ഒന്നും കൂടെ നല്ലൊരുത്തേക്ക് വഴട്ടി നല്ലൊരുത്തേക്ക് വേവിച്ചെടുക്കാം. തീയൊക്കെ നല്ല വൃത്തിക്ക് ആളി കത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബീഫും നല്ല വൃത്തിക്ക് ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്നൊരു തിള വന്നതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് വഴട്ടി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് നന്നായി വേവിക്കാം. ഏകദേശം എണ്ണയൊക്കെ തിളക്കി വന്നിട്ടുണ്ട്. 1/4 കുടൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഗരം മസാലയും കുരുമുളകും കൂടെ ഒരു കല്ലിൽ നന്നായി ഇടിച്ച് പൊടിച്ചിട്ട് നമുക്ക് ബീഫിലേക്ക് ചേർത്ത് ഒന്നും കൂടെ നന്നായി വരട്ടിയെടുക്കാം. നന്നായി വരട്ടിയെടുത്തതിന് ശേഷം 2-3 മിനിറ്റും കൂടെ ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കറിവേപ്പില. കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് നല്ല വൃത്തിക്ക് വഴറ്റി ഒന്നും കൂടി എടുക്കുക. ഈ കറിവേപ്പിലയുടെയും മസാലയുടെയും എല്ലാം മണം സൂപ്പർബായിട്ട് ഇപ്പം തന്നെ വരുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ സൂപ്പർ റെസിപ്പി ആയിട്ടുള്ളൊരു നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.